Hi all, welcome back to my channel, Unique Eats. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ എട്ടാമത്തെ പാർട്ടായിട്ടാണ്. നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും ചിലപ്പോഴെങ്കിലും ഒരബദ്ധം പറ്റിയിട്ടുണ്ടാവാം. വിപ്പിംഗ് ക്രീമിൽ ഡയറി വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമും സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അതെന്താണെന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതറിയാത്ത കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വിപ്പിംഗ് ക്രീം മെയിനായിട്ട് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഡയറി വിപ്പിംഗ് ക്രീമും രണ്ടാമത്തേത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമും. ആദ്യം നമുക്ക് ഡയറി വിപ്പിംഗ് ക്രീമിനെ കുറിച്ച് പറയാം. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ക്രീമാണ് കേട്ടോ ഡയറി ക്രീം എന്ന് പറയുന്നത്. ഈ ഒരു ക്രീം ഇന്ത്യയിലെ അമൂൽ എന്നുള്ള ബ്രാൻഡിൻ്റെത് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. വേറെ ഏതും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചാൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നോൺ ഡയറി വിപ്പിംഗ് ക്രീമിനെ പോലെ അല്ല. നമ്മളിത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടും സ്റ്റിഫാവാ രീതിയിലായിരിക്കും ഈ ഒരു ക്രീം ഉണ്ടാവുക. ഈ ഒരു ഡയറി ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചാൽ മതി പൊട്ടിക്കുന്നത് വരെ. പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ദിവസം മാത്രമേ അത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഈ ഒരു ക്രീം കേടുവന്ന് പോകും. ഒട്ടും ലാസ്റ്റ് ചെയ്യാത്ത ക്രീമാണ് കേട്ടോ ഈ ഒരു ഡയറി ക്രീം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്രീം നമ്മൾ കേക്കിൽ സാധാരണ ഉപയോഗിക്കാറില്ല. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനോ ഫ്രോസ്റ്റ് ചെയ്യാനോ ഒന്നിനും ഈ ഒരു ക്രീം നമ്മൾ എടുക്കാറില്ല. ഈ ഒരു ഡയറി ക്രീം നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഗനാഷ്, അതേപോലെ തന്നെ മോസ് കേക്ക്, ചീസ് കേക്ക്, ഐസ്ക്രീംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്രീം ഉപയോഗിക്കാറുള്ളത്. കാരണം നമുക്ക് കേക്കിനെ പോലെ അത്ര ഷാർപ്പ് എഡ്ജ് അതേപോലെ ഡെക്കറേഷൻസ് ഒക്കെ അത്ര സ്മൂത്തായിട്ടിരിക്കാനൊന്നും ഈ ഒരു ക്രീമിനെ കൊണ്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ഡെസേർട്ടൊക്കെ ആവുന്ന സമയത്ത് അതിലോട്ട് ക്രീം ലൂസായി പോയാലും പ്രശ്നമില്ലാത്ത ഡെസേർട്ട്സാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഡെസേർട്ട്സിൽ മാത്രമേ ഈ ഒരു ക്രീം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീമുകളൊക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അര കപ്പ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു കപ്പ് ഒന്നര കപ്പൊക്കെ നമുക്ക് ക്രീം ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഡയറി ക്രീമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ഒഴിക്കുന്നത് ആ ഒരു അളവിൽ തന്നെ സ്റ്റിഫ് ആവാത്ത ഭയങ്കര ലൂസായിട്ടുള്ളൊരു ക്രീമായിരിക്കും നമുക്ക് ഡയറി ക്രീമെന്ന് കിട്ടുക. ഇനി നമുക്ക് നോൺ ഡയറി വിപ്പിംഗ് ക്രീം എന്താണെന്ന് നോക്കാം. നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് നമ്മൾ സാധാരണ കേക്ക് ഐസിംഗ് ചെയ്യാനും ഫ്രോസ്റ്റിംഗ് ചെയ്യാനും അതേപോലെ ഡെക്കറേഷൻസ് ചെയ്യാനൊക്കെ എടുക്കുന്ന ക്രീമാണ് നോൺ ഡയറി ക്രീം എന്ന് പറയുന്നത്. ഇന്ത്യയിലിപ്പോൾ ഒരുപാട് ബ്രാൻഡ് നോൺ ഡയറി വിപ്പിംഗ് ക്രീമുകൾ അവൈലബിൾ ആണ്. റിച്ച്, ഫിയോണ, വിവോ, അതേപോലെ തന്നെ ബെറ്റർ ക്രീം, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 ഇയർ വരെ ഉപയോഗിക്കാം. പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 മാസം വരെ പൊട്ടിച്ച പോലെ ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ ഒട്ടും കേടാവാതെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള ക്രീമാണ് നോൺ ഡയറി വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാനാണ് ക്രീം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോൺ ഡയറി വിപ്പിംഗ് ക്രീം തന്നെ നോക്കിയിട്ട് വാങ്ങണം. അതല്ല വേറെ അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും ഡെസേർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഹൈഡ്രോജനേറ്റഡ് ആയിട്ടുള്ള കോക്കനട്ട്, പാം ഓയിൽ, അതേപോലെ തന്നെ കോൺ സിറപ്പ് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഡയറി ക്രീമിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ കെമിക്കൽസിൻ്റെ അളവ് കൂടുതലാണ്. പക്ഷേ നമ്മൾ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നത് എങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ കൂടുതൽ ആൾക്കാരും വിപ്പിംഗ് ക്രീം നോൺ ഡയറി മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. ഡയറി ക്രീമിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് കൂടുതൽ അളവിൽ ഈ ഒരു ക്രീം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ ഒരു ക്രീമിന് റേറ്റ് കുറഞ്ഞിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡബിളായിട്ട് വരും. നമ്മൾ അര കപ്പൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഡബിളായിട്ട് ഈ ഒരു ക്രീം വരികയും ചെയ്യും. നമ്മൾ ഈ ഒരു ഡയറി ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ലൂസായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും ഈ ഒരു ഡയറി വിപ്പിംഗ് ക്രീമിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നോൺ ഡയറി ക്രീം ആവുന്ന സമയത്ത് നമ്മുടെ ക്രീമിനും അതേപോലെ തന്നെ കേക്കിനും നല്ലൊരു ഫിനിഷിങ്ങും അതേപോലെ തന്നെ ഡെക്കറേഷൻസൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതുകൊണ്ടൊക്കെയാണ് നമ്മളെപ്പോഴും നോൺ ഡയറി വിപ്പിംഗ് ക്രീമുകൾ തന്നെ ഉപയോഗിക്കുന്നത്.
എപ്പോഴും നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീമുകൾ തന്നെ ഉപയോഗിക്കണം. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഡൗട്ട്സ് ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കുക. പിന്നെ ഗിവ് അവേയിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ.